നൽകും ടു വേ കേസ്വൽറ്റ്. ഇന്ന് നവംബർ 1 കേരളത്തിന്റെ 65-ാം ജന്മദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സ്കൂളുകളിലേക്കും മറ്റ് പരിപാടികൾക്കും വേണ്ടി നമുക്കൊരു കുഞ്ഞു പ്രസംഗം പഠിച്ചാലോ? എല്ലാവർക്കും നമസ്കാരം. മാമ്പലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുകൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു, മലയാളം എന്നൊരു നാടുണ്ട്. അതെ, എത്ര സുന്ദരമാണ് നമ്മുടെ കേരളം. എൻ്റെ കേരളം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പച്ചപ്പിൻ്റെയും നാടായ കേരളം, കേരളത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 1. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് കേരളം പിറവികൊണ്ടു. തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ 14 ജില്ലകളായി നീണ്ടു കിടക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ കാര്യങ്ങളിൽ കേരളം വളരെ മുൻപന്തിയിലാണ്. ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന കേരളം നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ മാഗസിൻ്റെ ലോകത്തിൽ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിക്കഴിഞ്ഞു. കൽപവൃക്ഷമായ തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷവും ആന ഔദ്യോഗിക മൃഗവും വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവുമാണ്. ഏകദേശം 3,33,00,000 ജനസംഖ്യയുള്ള കേരളം മതമൈത്രിക്ക് പേരുകേട്ട സ്ഥലമാണ്. രണ്ടായിരത്തി 2018 2019 പ്രളയത്തെയും 2018 പൊട്ടിപ്പുറപ്പെട്ട നിപ വൈറസിനെയും നാം കേരളീയ ചെറുത്തു നിർത്തിയ രീതി ലോക പ്രശംസ പിടിച്ചു പറ്റിയ സംഭവങ്ങളാണ്. ഇപ്പോൾ 2020 കൊറോണയ്ക്കെതിരെയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പോരാട്ടം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 44 നദികളാൽ സമൃദ്ധമായ നമ്മുടെ കേരളം എത്ര മനോഹരമാണല്ലേ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് നാം ഓരോ മലയാളിക്കും ആത്മാഭിമാനം പൂണ്ടുകൊണ്ട് പറയാം. കേരളത്തിൻ്റെ 65-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഐക്യവും നമ്മുടെ സ്നേഹവും പിന്തുടരാൻ നമുക്ക് ശ്രമിക്കാം. മലയാള ഭാഷയെ ആദരിച്ചുകൊണ്ടും മലയാളത്തെ സ്നേഹിച്ചുകൊണ്ടും കേരളത്തിൻ്റെയും അതുവഴി ഭാരതത്തിൻ്റെയും വളർച്ചയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം. നന്ദി. ജയ് കൈരളി.